Assalamu alaikum. Once again, welcome back to my channel. In this simple masala chapati recipe, it is not only simple. Chapati, then the madhurka, because it is very strong. So simple, I am making it. That is tasty. I am going to try it. Okay. For this, I am adding 100 ml of godam body. That is 1 teaspoon of red chilli powder. That is 1/2 teaspoon of malai powder. That is 1/4 teaspoon of manjal powder. 1/2 teaspoon of pepper powder. അതുപോലെ തന്നെ 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 teaspoon ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നമുക്ക് കറി ലീവ്സ് ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, കൊറിയൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കറി ലീവ്സ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ട് സാധാരണ ചപ്പാത്തി നമ്മൾ കുഴച്ചെടുക്കില്ലേ, അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. എളുപ്പത്തിലുള്ള ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം, കാരണം നമ്മളിത് നല്ലോണം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടം. ഞാൻ ഉള്ളി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി ഞാൻ അതേപോലെ നന്നായിട്ട് കുനുകുനാ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് അതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഒരു പരുവാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സാധാരണ ചപ്പാത്തിക്ക് ഇനി എങ്ങനെയാണോ കുഴക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. എളുപ്പമാണ് ഉണ്ടാക്കാൻ, വലിയ പണിയൊന്നുമില്ല. അതിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ സാധാരണ നമ്മൾ നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ല, അതുപോലെ കുഴച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാന്നുള്ളൂ. സാധാ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചപ്പാത്തിൻ്റെ ഫോർമാറ്റ് തന്നെയാണ്. സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കുന്നത്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാകുന്നുള്ളൂ. നിങ്ങൾക്കിനി കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർക്കണമെങ്കിൽ അതും ചെയ്യാം. ഇത് ഞാൻ നന്നായിട്ടൊന്ന് പരത്തെടുക്കാന്നുണ്ട്. ഒരുപാട് വലിപ്പത്തിൽ പരത്തൊന്നും വേണ്ട, ഒരു മീന സൈസ് മതിയാവും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്, കാരണം നമ്മളിത് നല്ലോണം എണ്ണയിലിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. കണ്ട ഈ ഒരു വലിപ്പം മതിയാവും. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഇതേപോലെ പരത്തി എടുത്തു വെക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇനി എണ്ണ പറ്റില്ല, എണ്ണ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എണ്ണ പറ്റി ഒഴിവാക്കാം. ഇനി കുറച്ച് എണ്ണ മതിയെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ പോലെയാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഇനി എണ്ണ താല്പര്യമില്ല, എണ്ണ ഇല്ലാത്തതാണെങ്കിൽ എണ്ണ തീരെ ഉപയോഗിക്കാതെ നമുക്ക് ഇതേപോലെ ചുട്ട് സാധാരണ ചപ്പാത്തി എങ്ങനെയാണോ ചുട്ടെടുക്കണം അതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു സൈഡ് ആക്കിയാൽ നമുക്ക് മറ്റേ സൈഡും ഇതേപോലെ ഒന്ന് മറിച്ചു കൊടുക്കാം. ഇങ്ങനെ ഓരോന്ന് ഇതേപോലെ ഒന്ന് ഒരു മുരുമുരുപ്പ് വന്നതിനാൽ നമുക്കിത് സെർവ് ചെയ്യാമെന്ന് മാത്രമാണ്. അപ്പം അങ്ങനെ എല്ലാ ചപ്പാത്തി ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ചിക്കൻ കറിൻ്റെ ഒപ്പം. അല്ലാതെ വെറുതെ തിന്നാനും ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഞങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യണേ, എന്നാലേ ഞങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ റെസിപ്പി ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.